അയ്യാ വണക്കം. അങ്ങനെ വീണ്ടും ഒരു സമരകാലം കൂടി ഇന്ത്യയുടെ ചരിത്രത്തിൽ വരവായി. ജി എസ് ടി, നോട്ട് നിരോധനം, പൗരത്വ ഭേദഗതി നിയമം, കർഷക നിയമം, അവസാനം ചീറ്റിപ്പോയ നമ്മുടെ ഗുസ്തി താരങ്ങളുടെ സമരം വരെ എത്തി നിൽക്കുകയാണ് നരേന്ദ്രമോദി വിരുദ്ധ വിഭാഗത്തിൻ്റെ ആ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവസാനമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമെന്നാണ്. എന്തായാലും സന്തോഷമായി. കശ്മീർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല, അടിച്ചമർത്തി കളഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോഴും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു. കർഷക നിയമമാണെങ്കിൽ പിന്നെ പറയണ്ട, ഡൽഹിയിൽ ടിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അവസാനത്തെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഗുസ്തി താരങ്ങളുടെ സമരമായിരുന്നു. അവർ ഗംഗയിൽ ഇപ്പം മെഡലൊഴുക്കും എന്ന് പറഞ്ഞു നിന്നിട്ട് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവസാനം അതും ചീറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം ഈ ഗുസ്തി താരങ്ങളുടെ സമരം അടക്കം വരുമ്പോൾ നമ്മൾ ഗുസ്തി താരങ്ങളെ മാത്രമല്ല കാണുന്നത്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ ഫ്രസ്ട്രേഷൻ അടിച്ചിരുന്നവർ, കർഷക സമരത്തിൽ ഫ്രസ്ട്രേഷൻ അടിച്ചിരുന്നവർ, പൗരത്വ ഭേദഗതി നിയമത്തിൽ ഫ്രസ്ട്രേഷൻ അടിച്ചിരുന്നവർ, എല്ലാവരും കൂടെ അവരുടെ പിറകെ വന്ന് നിന്ന് വലിയ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു സുവർണ അവസരമാണ് വരുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന അതൊന്നുമില്ല, ഏകീകൃത സിവിൽ കോഡിന്റെ കടടൊക്കെ പുറത്ത് വരട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്. എന്താണത്? കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ ഏകീകൃത സിവിൽ കോഡിനെ കൊണ്ടുപിടിച്ച ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത, മുസ്ലിം ലീഗ്, SDP, BDP എല്ലാവരുടെയും ഭീകരമായിട്ടുള്ള ചർച്ചയാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ News18 ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ 80% ജനങ്ങൾ ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിക്കുന്നുണ്ട് എന്ന്. അതെന്തായിരുന്നാലും വലിയൊരു തിരിച്ചടിയാണ്. പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമില്ല, നമ്മുടെ വിഷയം റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാറിൻ്റെ ഒരു ചർച്ചയാണ്. നികേഷ് കുമാർ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുതിയതായിട്ട് ലോഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടർ ചാനലിൽ സഖാക്കൾ വന്ന് നികേഷിനെ എടുത്തെടുത്ത് ഉടുക്കും ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ കയറി കയറി വരുന്നു എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത്. ആ നികേഷ് കുമാർ ഏകീകൃത സിവിൽ കോഡിൽ നമ്മുടെ സമസ്തയുടെ NASA FIC കൂടത്തായി, നമ്മുടെ CPMന്റെ ഗർജിക്കുന്ന സിംഹമായിട്ടുള്ള PJ ജയരാജൻ, അത് കഴിഞ്ഞ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഫൈസൽ ബാബു, കോൺഗ്രസിൻ്റെ ആനന്ദ ബോസ് എല്ലാവരെയും ചേർത്ത് ഒരു ചർച്ച നടത്തി. ഈ ചർച്ചയിൽ PJ ജയരാജൻ സഖാവിൻ്റെ നില എന്ന് പറയുന്നത് പരിതാപകരമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ചർച്ചയിൽ സമസ്തയും മുസ്ലിം ലീഗും എന്തിനു പറയുന്നു, കോൺഗ്രസും എല്ലാവരും കൂടെ നമ്മുടെ PJ ജയരാജൻ സഖാവിനെ എഴുത്ത് ഊടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അവസാനം സഖാവിന് ഇറങ്ങി ഓടാൻ വയ്യാത്തൊരു അവസ്ഥയായിപ്പോയി ആ ചർച്ചയ്ക്കകത്ത് നിന്ന്. ആ ചർച്ച കണ്ട എല്ലാവർക്കും മനസ്സിലാവും സംഭവം ഇങ്ങനെയാണ്. സഖാവ് ഒരു ഒഴുക്കം മട്ടിൽ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ആ പുരോഗമന പാർട്ടിയാണല്ലോ. ആ പുരോഗമനം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തള്ളിക്കയറി പുറത്തോട്ട് വന്നതാണ്. നമുക്കിങ്ങനെ പുരോഗമന പാർട്ടിയാണ്, പക്ഷെ നമ്മൾ വോട്ട് ബാങ്കിന് വേണ്ടി ആ പുരോഗമനമൊക്കെ അടിച്ചമർത്തി വെച്ചേക്കുകയാണ്. 18 വയസ്സായ സ്ത്രീകളുടെ വിവാഹ പ്രായം 21 ആക്കാമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ആക്കണമെന്നൊക്കെ ഉണ്ട്, 21 അല്ല 23 ആക്കണമെന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് പഠിച്ച് അവർക്ക് നല്ലൊരു നിലയിൽ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് വിവാഹം മതി എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ പറയും 18 മതി, അത് മതി. കാരണം ഇത് നരേന്ദ്രമോദിയുടെ ഗൂഢ അജണ്ടയാണ്. അതുപോലെ ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോഴും നമ്മുടെ സഖാവിന് ആ അടക്കി വെച്ചിരുന്ന പുരോഗമനം അങ്ങ് തള്ളിക്കയറി വന്നു. ആ കമ്മ്യൂണിസ്റ്റ് പുരോഗമനം തള്ളിക്കയറി വന്ന് സഖാവ് പറഞ്ഞത് ബഹുഭാര്യാത്വം എന്ന് പറഞ്ഞ കാര്യം ഇതിനെതിരെ EMS നമ്പൂതിരിപ്പാട് 37 വർഷങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ബഹുഭാര്യാത്യ മുസ്ലിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്, അതിനെതിരെ പ്രതികരിച്ചതാണ് EMS നമ്പൂതിരിപ്പാടാണ്. ഈ EMS ഇത് പ്രതികരിച്ചതിന് ശേഷം ഇന്ന് 37 വർഷങ്ങൾക്ക് ശേഷം ബഹുഭാര്യാത്യം എന്ന് പറഞ്ഞ കാര്യം മുസ്ലിങ്ങളായിട്ടുള്ള യുവതികൾ തന്നെ ഇടപെട്ട്, അവർക്കിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, ഇടപെട്ട് ഇവിടെ കുറച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഈ ബഹുഭാര്യാത്വം ഇതിനകത്ത് കാണാൻ സാധിക്കില്ല, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് കാണാൻ സാധിക്കില്ല എന്നാണ് PJ ജയരാജൻ സഖാവ് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ നമ്മുടെ NASA FIC കൂടത്തായി അപ്പുറത്തിരിക്കുന്ന സമസ്ത ടീം അങ്ങ് ഹാലളവി എന്നുള്ളതാണ്. ബഹുഭാര്യാത്വം, മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ കേട്ടത് കൊണ്ടാണോന്ന് പറഞ്ഞുകൂടെ. NASA FIC കൂടത്തായി ഉടനെ പറയുന്നത് ഇസ്ലാമിക ശരീരത്തിൽ കൈവച്ചാൽ അമ്മയാണ ജയരാജ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ്. പിന്നെ ജയരാജൻ സഖാവിന്റെ കരഞ്ഞു മെഴുകലാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. കൂട്ടിന് ആനന്ദ ബോസും നമ്മുടെ ഫൈസൽ ബാബുവും എല്ലാം കൂടെ ചേർന്ന് കണ്ട ഇതാണ് CPMന്റെ തനി നിറം എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കി. അപ്പൊ നികേഷ് മനസ്സിലായി, നികേഷിന് കൃത്യമായിട്ട് അപകടം എന്താണെന്ന് മനസ്സിലായി. നികേഷ് കൃത്യമായിട്ട് ഒരു മിനിറ്റ് ഞാൻ ഇടപെടാം എന്താണ് നമ്മുടെ ജയരാജൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയാം എന്നുള്ള രീതിയിൽ ചർച്ചയൊക്കെ ഒന്ന് വഴിമാറ്റി കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. NASA FIC കൂടത്തായി കൃത്യമായിട്ട് പറയുന്നുണ്ട് ബഹുഭാര്യാത്വം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ല, അത് ഇസ്ലാമിന് അനുകൂലമാണ്. ശരീഅത്ത് നിയമത്തിൽ കൈവയ്ക്കാൻ CPMന് എന്താണ് അധികാരം?
ഔപചാരികത്വം എന്ന് പറയുന്ന കാര്യത്തിനെ നിങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിക ശരീഅത്തിനെയാണ് എതിർക്കുന്നത് എന്നാണ് കൃത്യമായിട്ട് നാസർ ഫൈസി കൂടെ തായി വിളിച്ചു കൂവിയത്. ഇത് കേട്ട് ജയരാജനെ എതിർക്കണമൊക്കെ ഉണ്ട്. ഈ ബഹുഭാര്യത്വം എന്നൊക്കെ പറയുന്ന കാര്യം, അതായത് ഒരാൾക്ക് നാല് ഭാര്യമാരെന്നൊക്കെ പറയുന്ന കാര്യം എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യ മതേതര രാജ്യമായ, എസ്പെഷ്യലി മത നിയമങ്ങളില്ലാത്ത നമ്മുടെ രാജ്യത്തിൽ എങ്ങനെയാണ് സെറ്റ് ആവുക എന്ന് EMS പോലെ വിളിച്ച് പറയണമൊക്കെ ഉണ്ട്. പക്ഷേ ജയരാജൻ അവിടെ ഇരുന്നോട്ട് അല്ല, ഇസ്ലാമിക ശരീഅത്തല്ല ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്, ഉടനെ നാസർ ഫൈസി കൂടെ പിന്നെ ഏത് ശരീഅത്താണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു. ആകെപ്പെട്ട അവസ്ഥയിലായി നമ്മുടെ ജയരാജൻ. അതിനുശേഷം ജയരാജൻ വീണ്ടും ഇത്തരത്തിൽ പറയുകയുണ്ടായി. എങ്ങനെയാണത് യഥാർത്ഥത്തിൽ സംഭവം എന്ന് പറഞ്ഞാൽ, ഏകീകൃത സിവിൽ കോഡ് വേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ ബഹുഭാര്യത്വം അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കണ്ടു പറഞ്ഞൊക്കെ ചെയ്തോളാം എന്നുള്ളൊരു ലൈനിലായി നമ്മുടെ പി ജയരാജൻ്റെ സംസാരം. നാസർ ഫൈസി കൂടത്തായി അതിനുശേഷം ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ശരീഅത്ത് അനുശാസിക്കുന്ന ഒരു കാര്യമാണ്, ബഹുഭാര്യത്വത്തിൽ കൈവച്ചാൽ ഇസ്ലാമിക നിയമത്തിൽ കൈവയ്ക്കുന്നതിന് തുല്യമാണ്, അങ്ങനെയാണെങ്കിൽ ജയരാജ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമേ എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഇത് കണ്ട് ജയരാജന് കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ളൊരു സാഹചര്യമായി. നികേഷ് അതിൻ്റെ ഇടയിൽ ഇടപെട്ടു. അവസാനം എല്ലാണ്ണം കൂടെ ജയരാജനെ പഞ്ഞിക്കിട്ട ശേഷം നികേഷ് പറഞ്ഞു, ഇല്ല ജയരാജൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് ജയരാജ ഇപ്പോൾ പറയും. ഒന്ന് പറഞ്ഞേ. അത് തന്നെ കറക്റ്റ് പറഞ്ഞേ. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനെ എതിർക്കുക എന്നുള്ളതാണ്, അല്ലാതെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സമസ്തയെ എതിർക്കുക എന്നുള്ളതല്ല. CPM സമസ്തയെ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. നമ്മുടെ ഉദ്ദേശം മോദിയെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് പോരട്ടെ ഒന്ന് പറഞ്ഞ് എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ നമ്മുടെ പി ജയരാജൻ പറഞ്ഞു, ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന കാര്യം നരേന്ദ്രമോദിയുടെ നാസിസം, ഫാസിസം, മുസോളിനിസം എന്നിവയുടെ പ്രത്യാഘാതമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഇത് വേണ്ട എന്ന് തന്നെയാണ് CPM നിലപാട്. വളരെ നല്ല കുട്ടിയായിട്ടിരുന്നു കൊണ്ട് സമസ്തയുടെ കൂടെ ഞങ്ങൾ യോജിക്കുന്നു. അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡ് നമ്മൾ വേണ്ട. ഏകീകൃത സിവിൽ കോഡ് പല മത നിയമങ്ങളെയും കൈവയ്ക്കും. അതുകൊണ്ട് മത നിയമങ്ങളൊക്കെ അവരുടേതായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് എനിക്ക് ഇത് കൂടുതലൊന്നും പറയില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നമ്മുടെ പി ജയരാജൻ പറഞ്ഞു നിർത്തി. വല്ലാത്തൊരു ഗതികേട് തന്നെ. അത് കണ്ടിരുന്ന സഖാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ.